നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജോസഫ് ബിട്ടോട ജോജുവിന്റെ വാഹനം തകർത്ത കേസ് മാറിമറിയുന്നു ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും ആറു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് പരാതി ഉള്ളതിനാൽ ജാമ്യം ലഭിക്കാൻ ആ തുക കെട്ടിവെക്കണം അഞ്ചിന്റെ പണമില്ലാത്ത കോൺഗ്രസ് നേതാക്കൾ വാശിക നടൻ ജോജു ജോർജിന്റെ വാഹനം തല്ലിപ്പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ഒരു പുലിവാൽ ഉണ്ടാകുമെന്ന് ഈ കോൺഗ്രസ് നേതാക്കളാരും കരുതി കാണില്ല മാനം മര്യാദയ്ക്ക് സമരം ചെയ്ത കോൺഗ്രസ്സുകാരെ തട്ടകത്തിൽ വെച്ചാണ് ജോജു എതിർത്തത് സ്ത്രീകളെ ഇറക്കിയിട്ടും കേസെടുത്തില്ല മാത്രമല്ല കാർ തല്ലിപ്പൊളിച്ച കേസിൽ പാവപ്പെട്ട കോൺഗ്രസുകാർ അകത്താകുന്ന ലക്ഷണവുമാണ് പുറത്തിറങ്ങണമെങ്കിൽ ആറു ലക്ഷം കെട്ടിവെക്കണം അഞ്ചര വർഷമായി ഭരണത്തിനില്ലാത്തതിനാൽ അഞ്ചിന്റെ പൈസ എടുക്കാനുമില്ല ആറു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് ജോജുവിന്റെ പരാതി ഈ തുക കോടതിയിൽ കെട്ടിവെച്ചാലേ പുറത്തിറങ്ങാനാകൂ റോഡ് ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട് മുപ്പത് പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ജോജു ജോർജിന്റെ വാഹനം തകർത്ത കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായിരിക്കും സംഭവത്തിൽ മുൻ കൊച്ചി മേയർ ടോണി ചെമ്മണി അടക്കം എട്ട് പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് കോൺഗ്രസ് പ്രവർത്തകനായ വൈറ്റില ഭഗത് സിംഗ് നഗറിൽ പേരേപ്പള്ളി വീട്ടിൽ പി ജെ ജോസഫിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തു കാർ തകർക്കുന്ന ദൃശ്യങ്ങളിൽ ജോസഫിന്റെ മുഖം വ്യക്തമാണ് ആക്രമണത്തിനിടെ കൈക്ക് പരുക്കേറ്റ ഇയാൾ ചികിത്സ തേടാതെ വീട്ടിൽ തുടരുകയായിരുന്നു ഇന്നലെ വൈകിട്ട് മൂന്നിന് പോലീസ് സംഘം വീട്ടിലെത്തിയാണ് ജോസഫിനെ കസ്റ്റഡിയിലെടുത്തത് ഏഴു മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജോസഫിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കോൺഗ്രസ് പ്രവർത്തകരുമായി ഉണ്ടായ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ ജോജു ജോർജ് ഡിലീറ്റ് ചെയ്തു ജോജുവിന്റെ നിർദ്ദേശം പ്രകാരമാണ് അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തതെന്ന് നടന്റെ സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസി അറിയിച്ചു ഏറെ സജീവമായിരുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളാണ് നടൻ ഡിലീറ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വേണ്ടെന്നാണ് നിലപാട് തന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷക മനസ്സിൽ തനിക്ക് സ്ഥാനമുണ്ടെന്നും സോഷ്യൽ മീഡിയയിലൂടെ അത് പങ്കുവയ്ക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് ജോജു അറിയിച്ചത് അതേസമയം ജോജു ജോർജിനെതിരായ പരാതിയിൽ കഴമ്പില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു കോൺഗ്രസ് വനിതാ പ്രവർത്തകർ നൽകിയ പരാതിയിൽ പ്രഥമദൃഷ്ടിയാണ് ദൃശ്യങ്ങൾ ശേഷമേ അദ്ദേഹം വ്യക്തമാക്കി വനിതാ പ്രവർത്തകർ നൽകിയ പരാതി പ്രഥമ സത്യമല്ലെന്നാണ് കോൺഗ്രസ് വനിതാ പ്രവർത്തകർ നൽകിയ പരാതിയുടെ സത്യാവസ്ഥ അന്വേഷിക്കുകയാണ് ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമേ നടപടികളിലേക്ക് പോവുകയുള്ളൂവെന്നും കമ്മീഷൻ പറഞ്ഞു ജോജോ ജോർജിന് പിന്തുണയുമായി ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തി ജോജു വ്യത്യസ്തനാണെന്നും പ്രതികരണ ശേഷിയുള്ളവനാണെന്നും അദ്ദേഹം പറഞ്ഞു ഫേസ്ബുക്ക് ഉറിപ്പിലൂടെയായിരുന്നു സന്ദീപ് പ്രതികരണം കോൺഗ്രസിന്റെ ആത്മാർത്ഥതയില്ലാത്ത സമരത്തിനോട് ജനങ്ങൾ വിയോജിച്ചതിൽ എന്ത് അത്ഭുതമാണുള്ളതെന്നും സന്ദീപ് വാര്യർ ചോദിക്കുന്നു കോൺഗ്രസ് ഭരിക്കുന്ന ഒറ്റ സംസ്ഥാനവും പെട്രോൾ ഡീസൽ നികുതി ജി എസ് ടിയിൽ കൊണ്ടുവരുന്നതിന് അനുകൂലമല്ലെന്നും അദ്ദേഹം വിമർശിച്ചു ന്യൂസ് വാർത്ത